ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടോപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു ടോപ്പിൻ്റെ വീഡിയോ ആണ്. ടോപ്പായിട്ടും ഫ്രോക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീറ്റർ ക്ലോത്ത് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമ്മർ സീസണിൽ ഇടാൻ പറ്റിയ തരത്തിലുള്ള ഒരു ടോപ്പ് കൂടിയാണ്. നമ്മൾ 2 മാസമായി ഇപ്പം ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതേ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ബോഡിയിൽ നിന്ന് വളവെടുത്ത് സ്റ്റിച്ച് ചെയ്ത ഒരു ലൈനിങ് ചുരിദാറാണ് കേട്ടോ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്തതാണിത്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ തയ്യൽ പഠിച്ചു തുടങ്ങുന്ന ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. ചുരിദാറിന്റെയാണ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ബാക്കി കാര്യങ്ങളും ഫീസിനെ കുറിച്ചും ഒക്കെ പറയുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കോഴ്സാണ്. റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് കൂടിയാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡലിലൊക്കെയുള്ള ഏത് തരം നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഏത് തരം ചുരിദാറുകളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 2 മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കോട്ടൺ ക്ലോത്ത് ആണ്. നല്ല കനം കുറഞ്ഞ, നല്ല നമ്മുടെ സമ്മർ സീസണിൽ ഇടാൻ പറ്റിയ തരത്തിലുള്ള കോട്ടൺ ക്ലോത്ത് ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ട് തയ്ക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി 2.5 മീറ്റർ ക്ലോത്ത് ഒക്കെ എടുക്കാം. ഞാനിവിടെ ഒരു അത്ര ലെങ്ത് കൊടുക്കുന്നില്ല, ഒരു 34 ഇഞ്ചൊക്കെ ലെങ്തേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ലെങ്ത് വേണമെന്നുള്ളവർ അതനുസരിച്ച് ക്ലോത്ത് എടുത്തുകൊള്ളുക. ഞാൻ ഇവിടെ ആ ക്ലോത്തിൽ നിന്നും 2 പീസ് ക്ലോത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, മെഷർമെൻറ്റ് ഞാൻ പറയാം. ഇതുപോലെ 2 ആക്കി തന്നെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 33 ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്, അതായത് ലെങ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീതിയും ഞാൻ 33 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് നിങ്ങളുടെ ലെങ്ത് അനുസരിച്ചിട്ട് എടുത്തുകൊള്ളുക കേട്ടോ. വീതിയും 33 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നീളവും വീതിയും ഒരേ സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് ഈ ക്ലോത്തിനെ ലെങ്ത് വൈസ് 4 ആയിട്ട് മടക്കിയിട്ടിരിക്കുന്നത്, അതായത് നമ്മൾ ഈ ആദ്യം 2 ആയിട്ടിട്ടിരുന്ന ക്ലോത്ത് കണ്ടല്ലോ, 2 പീസായിട്ട് ഇങ്ങനെ നമ്മൾ നിവർത്തിയിട്ടിരുന്ന ക്ലോത്തിനെ കൃത്യം പകുതിയായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തായിട്ട് ക്ലോസ്ഡ് പോർഷൻ ആണ് വരുന്നത്. നമ്മുടെ നേരെ എതിർ സൈഡിൽ ഇതുപോലെ 4 ആയിട്ട് മുറിഞ്ഞ പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കണ്ടോ, 4 പീസായിട്ട് കിടക്കുന്ന പോർഷനുമാണ് വരുന്നത്. ഇനി ഈ 4 ആയിട്ട് മുറിഞ്ഞ ഭാഗത്ത് കണ്ടോ, ഇവിടെ നിന്നും ഈ ഭാഗത്ത് ഇവിടെ നിന്നും താഴേക്ക് ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും, അതായത് നമ്മുടെ ഈ മുറിഞ്ഞ് കിടക്കുന്ന പോർഷനില്ലേ, ഇവിടെ നിന്നും താഴേക്ക് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ മുറിഞ്ഞ പോർഷനിൽ നിന്നും, മുറിഞ്ഞ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക്, ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് ഞാനൊരു 4 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 4 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. ഇനി ഈ പോർഷൻ ഇതേ ഈ നമ്മൾ മാർക്ക് ചെയ്ത ഇത് തമ്മിൽ ഇതേ ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്യുക. നമ്മളിത് ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ പോർഷൻ ഇതേ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് പിടർത്തിയെടുത്തതിന് ശേഷം കണ്ടോ, ഇത് നമ്മുടെ മുകൾ ഭാഗമാണ് കേട്ടോ, ടോപ്പിൻ്റെ മുകളിലത്തെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും ഇത് ഈ കട്ടിംഗ് ഒക്കെ എന്തിൻ്റെയാണെന്ന്. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആകും, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ 2 പീസിൻ്റെയും മുകൾ ഭാഗം, ഓക്കെ മുകൾ ഭാഗം ഒരു ഡബിൾ ഫോൾഡ് കൊടുത്ത്, വളരെ ചെറിയ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് കണ്ടോ, 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വീതമുള്ള 2 ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ പീസിലും ഒരു ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് മുകൾ ഭാഗം, നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത ഈ പോർഷനാണ്, അത് മറന്നു പോകരുത്. ഇങ്ങനെ 2 ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ചരിഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ, ഇവിടം തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ, ഇവിടെ നിന്നും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെയും ഇവിടെ വരെ കൊണ്ട് നിർത്തുക. അതായത് നമ്മൾ മുകൾ ഭാഗം കണ്ടോ ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുണിയുടെ നല്ല സൈഡാണ്, അത് ശ്രദ്ധിച്ചോണേ. തുണിയുടെ നല്ല സൈഡാണിത്, ഇതാണ് അകത്തെ സൈഡ്, നമ്മൾ ഇങ്ങോട്ടേക്കാണ് മടക്കി തയ്ച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിത് ഈ മുകളിൽ നിന്നും, നമ്മൾ മടക്കി തയ്ച്ച ഈ മുകളിൽ നിന്നും ടേപ്പ് ഇങ്ങനെ വെക്കുക. ഇവിടെ നിന്ന് താഴേക്ക് ഞാൻ ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ഇഞ്ച് വീതം ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഇവിടെ 1.5 മാർക്ക് ചെയ്തു, പിന്നെ 2.5, പിന്നെ 3.5, 4.5, ഓക്കെ 5.5, 6.5. ഇത് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചിലും മാർക്ക് ചെയ്യാം കേട്ടോ. 7.5, 8.5, 9.5, 10.5,
ഞാനിവിടെ 11.5 ഇഞ്ച് വരെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് ഞാനിവിടെ ഒരു വേസ്റ്റ് പോർഷൻ്റെ തൊട്ട് മുകളിലായിട്ട് വരെ ചുരുക്ക് വരത്തക്ക രീതിയിലാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താഴേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 13 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 11.5 ഇഞ്ച് വരെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ ഓരോ ഇഞ്ച് വീതം ഗ്യാപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്തല്ലോ. ഈ മാർക്കിങ് നമ്മളിത് ഈ തുണിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. നമുക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ആദ്യം എന്തേ, നിങ്ങളിങ്ങനെ ഈ 1 ഇഞ്ച് ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ ഈ ലൈനിൽ കൂടി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചു. ഇനി അടുത്ത ഈ പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും അടുത്ത ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ഈ ഒരു പോയിന്റിൽ വെച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 1-2 സ്ഥലത്ത് കൂടി ഇതുപോലെ പോയിന്റ് ഇവിടെയും ഇവിടെയും കൂടി 2 സ്ഥലത്ത് കൂടി കൊടുത്താൽ കൃത്യമായിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. നമ്മളിത് ഈ ഡിസ്റ്റൻസിൽ ഇത് ഫുള്ളായിട്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്ത പീസിലും, അതായത് ഇതിൻ്റെ ബാക്ക് പീസ് ഉണ്ടല്ലോ, അതിലും ഇതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ബോബിൻ, ഓക്കെ, ഇതിപ്പോൾ ഏത് മെഷീനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതായത് ഫാഷൻ മേക്കറിൽ മാത്രമേ പറ്റൂ അങ്ങനെയില്ല. സിംഗിൾ മെഷീനിലും നമ്മുടെ പവർ മെഷീനിലും ഒക്കെ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സിംഗിൾ മെഷീൻ ഇത് എങ്ങനെയാണ് നമ്മുടെ സിംഗിൾ മെഷീനിലൊക്കെ ചെയ്യുന്നത് എന്നുള്ള വളരെ വ്യക്തമായ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, സംശയമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതേ നമ്മൾ ഇതിന് ചുറ്റേണ്ട നൂലെന്ന് പറയുന്നത് ഇതൊരു ഇലാസ്റ്റിക് നൂലാണ് കേട്ടോ. ഇങ്ങനെ ഇതേ കണ്ടോ, വലിയുന്ന തരത്തിലുള്ള ഇലാസ്റ്റിക് നൂലെന്ന് പറഞ്ഞാൽ മതി, നമുക്കിത് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ നൂല് ഞാൻ ഇത് കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ ബോബിനിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ചുറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇത് നമ്മൾ മെഷീൻ ഉപയോഗിച്ചല്ലേ ഇതിൽ നൂല് ചുറ്റാറുള്ളത്, ഇതങ്ങനെയല്ല, കൈകൊണ്ടാണ് ചുറ്റേണ്ടത്. അപ്പം ചുറ്റുമ്പോൾ ഒത്തിരി വലിച്ചു പിടിച്ചൊന്നും ചുറ്റരുത് കേട്ടോ. അപ്പം ബുദ്ധിമുട്ടുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇത് ഇതിലേക്ക് ചുറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ചുറ്റിയിട്ടുണ്ട്, ഇത്രയും ലെങ്തിൽ കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് മെഷീനിലേക്ക് ഇടാം. ഇത് ഞാനിപ്പോൾ നമ്മുടെ പവർ മെഷീനിലാണ് ചെയ്യുന്നത്. സിംഗിൾ മെഷീനിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ കൊടുത്ത് ഇട്ടിട്ടുണ്ട് നേരത്തെ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് സിംഗിൾ മെഷീൻ ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ മുകളിലത്തെ നൂല് സാധാരണ ഇടുന്നത് പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി താഴത്തെ ബോബിൻ കേസിൽ നമ്മൾ ഈ ചുറ്റിയ ഇലാസ്റ്റിക് നൂല് ചുറ്റിയ ഈ ബോബിൻ ഇതിലേക്ക് കടത്തി വെച്ചാൽ നമ്മൾ നോർമൽ നൂല് എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ തന്നെ ഇട്ട് എടുക്കുക. ഇപ്പം നമ്മൾ അടിനൂല് ഇട്ടിട്ടുണ്ട്, മുകളിലത്തെ നൂല് ഉപയോഗിച്ചിട്ട് അടിനൂല് നമുക്ക് താഴേക്ക് മുകളിലേക്ക് ഇത് കണ്ടോ ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് നൂലായതുകൊണ്ട് അല്പം തിക്നെസ് കൂടുതലാണ്, അത് ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ ആദ്യം വരച്ചിരിക്കുന്ന വരയിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യ തുടക്കത്തിലും ഒടുക്ക സ്റ്റിച്ച് ചെയ്തതിന് ശേഷവും ഈ കുറച്ച് നീളത്തിൽ ഈ രണ്ട് നൂലും ഇലാസ്റ്റിക് നൂലും ഈ നൂലും ഇട്ടിട്ടുണ്ടാവണം കേട്ടോ. കാരണം നമ്മളിത് പറ്റ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ ചിലപ്പോൾ ഇതങ്ങ് അഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ ഇവിടെയും വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് തീരുമ്പോഴും നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും കുറച്ച് നീളത്തിലിട്ട് വേണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ വരയിൽ കൂടി തന്നെ തയ്ച്ചു പോകുക. അപ്പോൾ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൈൻസ് ഇട്ടത് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവസാനം നമ്മൾ കട്ട് ചെയ്യാനെടുക്കുമ്പോഴും കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ ഇട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ലെങ്തിലിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കണ്ടോ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതാണ്, ഇത് ചുരുങ്ങിയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്റ്റിച്ച് കൂടി കണ്ടാൽ മതി, പിന്നെ ഇതുപോലെ തന്നെയാണ് ബാക്കിയും ചെയ്യേണ്ടത് കേട്ടോ, സെക്കൻഡ് സ്റ്റിച്ച് പോലെ തന്നെ. അപ്പോൾ ഇത് നമ്മളിവിടെ ഇവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ചുളിവ് ഇങ്ങനെ മാറ്റി വെച്ച് ഈ വരയിൽ കൂടി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. കാരണം ഇതിങ്ങനെ ചുളിഞ്ഞ് കിടക്കുമ്പോൾ മുകളിൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ ചുളിവുണ്ട്. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് തയ്ക്കരുത്, ഇതിങ്ങനെ വിടർത്തി വെച്ച് കണ്ടോ, ഇങ്ങനെ വിടർത്തി വെച്ച് ഈ വരയിൽ കൂടി തന്നെ നമ്മൾ ആദ്യം എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത്, ആദ്യത്തെ വരയിൽ കൂടി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ചുളിവ് മാറ്റി മാറ്റി വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഓക്കെ, അതെ ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യാൻ, ഇതുപോലെ വേണം നമ്മൾ എല്ലാ ലൈനും. അപ്പോൾ ഇത് ഇതിനേക്കാൾ ചുളിവുണ്ടാവും ഈ അടുത്ത തേർഡ് ലൈൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ, കാരണം രണ്ട് പ്രാവശ്യം നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അപ്പോഴും ഇതുപോലെ ഇങ്ങനെ തുണി ഇങ്ങനെ വിടർത്തി വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന മുഴുവൻ ലൈനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിത് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും രണ്ട് പീസും കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡും ഇതിൻ്റെ ഉൾ സൈഡ് എടുത്തിട്ട് ഓക്കെ ഇങ്ങനെ നല്ല ഭാഗങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഇവിടെ നമ്മളിത് ഇങ്ങനെ ഷ്രിങ്ക് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചുകൊണ്ട് അപ്പോൾ ഈ ഇലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു കിടപ്പുണ്ട്. അതും കൂടി പിടിച്ചു വെച്ച് വേണം ഇങ്ങനെ തയ്ക്കാനായിട്ട്. ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് ഇങ്ങനെ തയ്ക്കുക. അപ്പോൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണതേ കേട്ടോ, നമ്മളിവിടെ ഈ ക്ലോത്തിൻ്റെ 2.5 ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഓർക്കുന്നില്ലേ ആ ചരിവ്, അവിടം തയ്ക്കരുത് കേട്ടോ. അവിടം വരെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഈ താഴെ വരെയും തയ്ക്കുക. ഇങ്ങനെ രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടുള്ള സ്ലീവ്, ഇനി നമ്മൾ ഇവിടെ സ്ലീവിനായിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ് കേട്ടോ. 30 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോർമലി എടുക്കുമ്പോൾ, അതായത് ഇതിങ്ങനെ മടക്കുമ്പോൾ 15 ഇഞ്ച് വരും അല്ലേ സ്ലീവിന് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നോർമലി ഒരു 9.5-10 ഇഞ്ചൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അല്പം അധികം എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് അപ്പോൾ നമ്മുടെ സ്ലീവിലും ഇലാസ്റ്റിക് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അധികം എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെഷർമെൻറ്റിലുള്ള, അതായത് 30 ഇഞ്ച് വീതി വരുന്നുണ്ട്, ആ മെഷർമെൻറ്റിലുള്ള രണ്ട് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് ഞാനിവിടെ 10.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത് വേണം എന്നുള്ളവർ അതനുസരിച്ച് എടുത്തുകൊള്ളുക കേട്ടോ. ക്ലോത്ത് ദേ ഇങ്ങനെ മടക്കുന്നു, ക്ലോത്ത് ദേ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് മുറിഞ്ഞ പോർഷനാണ്, നാലായിട്ട് കിടക്കുന്ന പോർഷനാണ്. ഇവിടെ നമ്മുടെ കൂടി വരുന്ന പോർഷനാണ്, അറിയാമല്ലോ സ്ലീവിൻ്റെ ലെങ്ത് ഇതാണ്, ഇതാണ് വിഡ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ടോപ്പിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്ത അതേപോലെ തന്നെ ഈ മുറിഞ്ഞു കിടക്കുന്ന ഈ പോർഷനിൽ നിന്നും ടോപ്പ് ഭാഗത്ത് നിന്നും മുറിഞ്ഞു കിടക്കുന്ന പോർഷനിൽ നമ്മൾ 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിരുന്നു, ഓർക്കുന്നില്ലേ. അതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക, 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഈ എൻഡിൽ നിന്നും ഈ ഭാഗത്തേക്ക് 4 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. നമ്മൾ ആദ്യം ബോഡിയുടെ ആ ക്ലോത്തിൽ മെഷർ ചെയ്ത മാർക്ക് ചെയ്ത അതേ മെഷർമെൻറ്റ് തന്നെ, എന്നിട്ട് ഇതുപോലെയൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്ലോത്തിൻ്റെ ഈ ഭാഗം, അതായത് മുകൾ ഭാഗം, ഇവിടെയാണ് നമ്മൾ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട പോർഷൻ. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട്, അതായത് ഇതിനുള്ളിലേക്ക് നമ്മളൊരു ഇലാസ്റ്റിക് കടത്തി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ട് വേണം ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കുക. ഇലാസ്റ്റിക് ഉള്ളിൽ കടത്തത്തക്ക വീതിയിൽ വേണം നിങ്ങളിത് മടക്കി തയ്ക്കാനേ. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഈ പോർഷൻ മടക്കി തയ്ക്കുക. ഇതേപോലെ തന്നെ ഈ ക്ലോത്തിൻ്റെയും ഈ ഭാഗം, അതായത് നമ്മൾ ഈ കട്ട് ചെയ്ത പോർഷൻ മാറിപ്പോകരുത്. ഓക്കെ, കട്ട് ചെയ്ത ഈ പോർഷൻ ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇതേപോലെ തന്നെ മടക്കി തയ്ക്കുക. നമ്മളിതേ ഇവിടെ മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ മടക്കി തയ്ച്ചിട്ടുണ്ട് ഡബിൾ ഫോൾഡ് കൊടുത്ത്. അപ്പോൾ ഈ ഇവിടെ മടക്കി തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ താഴത്തെ ഭാഗം, അതായത് ഇത് സ്ലീവിൻ്റെ എൻഡ് പോർഷനാണ്, ഈ ഭാഗവും നമ്മളൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് മടക്കി തയ്ക്കുക. ഇവിടെയും നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ട് താഴത്തെ പോർഷനും ഒന്ന് മടക്കി തയ്ക്കുക. താഴത്തെ ഭാഗവും നമ്മൾ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ, അതായത് നമ്മുടെ ഷോൾഡറിൽ വരുന്ന പോർഷൻ, ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇതേ ഞാൻ ഈ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. ഓക്കെ, 9 ഇഞ്ച് ലെങ്തിലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഇലാസ്റ്റിക് എന്നിട്ട് ഇതിനുള്ളിലേക്ക് നമ്മൾ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കടത്തി വെക്കുകയാണ്, ഇങ്ങനെ കടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് എൻഡും ഇലാസ്റ്റിക് ഇട്ട് രണ്ട് എൻഡും സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ലീവ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗവും നമ്മൾ മടക്കി തയ്ച്ചിട്ട് അടിഭാഗത്തെ വണ്ണം അനുസരിച്ചിട്ട്, അതായത് ഒരു 10 ഇഞ്ചിനോ അല്ലെങ്കിൽ 9 ഇഞ്ചിനോ ഉള്ള ഇലാസ്റ്റിക് എടുത്ത് ഇതേപോലെ തന്നെ ഇതിനുള്ളിലൂടെയും കടത്തി സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ബോഡി പാർട്ട് കണ്ടോ, നമ്മളിത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആ സ്റ്റിച്ച് കട്ട് ചെയ്തില്ലേ 2.5 ഇഞ്ച് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് ആ ഒരു ചരിവുണ്ടല്ലോ അവിടെ തയ്ക്കരുത്. അതിൻ്റെ താഴെ തൊട്ടാണ് ഫ്രണ്ടും ബാക്കും തമ്മിൽ അറ്റാച്ച് ചെയ്ത് താഴെ സ്കേർട്ട് പോർഷൻ്റെ താഴെ വരെയും അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ലീവ് ഞാൻ ഇവിടെ മുകളിലായിട്ട് ഇലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അതുപോലെ തന്നെ താഴെയും ഇലാസ്റ്റിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ നിങ്ങൾക്ക് ഇലാസ്റ്റിക് വേണ്ട ത്രെഡ് എന്തെങ്കിലും കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ സ്ലീവിൻ്റെ പോർഷൻ ഇവിടെ ഈ സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, താഴത്തെ ഭാഗം തൊട്ട്, അതായത് നമ്മൾ ഈ ഇലാസ്റ്റിക് വെച്ചിട്ടില്ലേ താഴെ വരുന്ന ഈ ഭാഗം തൊട്ട് മുകളിലത്തെ പോർഷൻ നമ്മൾ ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നില്ലേ. അപ്പോൾ ഈ ചരിച്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇതേ
ഇങ്ങനെയാണ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെയും കൂട്ടി തയ്ക്കുക, ഇങ്ങോട്ടേക്ക് തയ്ക്കരുത്, ഇത് ഓപ്പൺ ആയിട്ട് കിടക്കണം. ഇപ്പം മനസ്സിലായല്ലോ അല്ലേ, ഈ താഴെ തൊട്ട് ഇത്രയും നീളത്തിൽ ഇങ്ങനെ കൂട്ടി തയ്ക്കുക. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും ഇതേപോലെ തന്നെ കൂട്ടി തയ്ച്ചെടുക്കുക. കൈയുടെ ഈ ഭാഗം തേ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും തേ ഇങ്ങനെ ഒരു നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത ഈ പോർഷനാണ് ഇത്രയും വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ടോപ്പ് പോർഷൻ്റെ ഈ ഭാഗത്തേക്ക്, ടോപ്പ് പോർഷൻ്റെ ഈ ചരിച്ച ഭാഗത്തേക്ക് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ ഈ കൂട്ടി തയ്ച്ച സ്റ്റിച്ച് ചെയ്ത പോർഷനില്ലേ, അതും ഈ കൈയുടെ ഈ കൂട്ടി തയ്ച്ച ഈ ഭാഗവും കൂടി ഒരുപോലെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് ദേ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ പോർഷൻ ഈ മറു സൈഡിലും ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർ ഒരു മുട്ട് സൂചി ഉപയോഗിച്ച് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. അതിനുശേഷം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നല്ല കൃത്യമായിട്ട് തന്നെ കിട്ടിക്കോളും. ഓക്കെ, ദേ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വരും, സ്റ്റിച്ച് ഉള്ളിലേക്ക് പോകും. കണ്ടോ, ഈ കൈയുടെ നല്ല പോർഷൻ തന്നെയാണ് നമ്മൾ നമുക്ക് കാണത്തക്ക രീതിയിൽ എടുത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കാം. ഓക്കെ, നമ്മളിത് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടോപ്പാണ്. നിങ്ങളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളിലൊക്കെ നല്ല പൈസ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. പക്ഷെ വളരെ ഈസിയായി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, ഇതിൻ്റെ കൈയൊക്കെ അത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. കൈയുടെ അടിയും നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ലോങ് സ്ലീവ് വേണമെന്നുള്ളവർ ലെങ്ത് അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അതുപോലെ ഉടുപ്പിനും ലെങ്ത് കൂടുതൽ വേണമെന്നുള്ളവർ അതനുസരിച്ച് എടുക്കുക. നമുക്കിത് ഫ്രോക്കായും ടോപ്പായും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.